ലോകത്തിൽ നിരവധിയായിട്ടുള്ള മത്സ്യവിഭാഗങ്ങളുണ്ട്. നമ്മൾ മിക്കവരും മത്സ്യങ്ങളെ കഴിക്കുന്നവരുമാണ്. ലോകത്ത് ഒട്ടനവധി മത്സ്യവിഭാഗങ്ങളുണ്ടെങ്കിലും നമുക്ക് എല്ലാത്തെയും കഴിക്കാൻ സാധിക്കാറില്ല. ചില മത്സ്യങ്ങൾ ആഹാരത്തിനും ചില മത്സ്യങ്ങൾ അലങ്കാരത്തിനും. കടലിൽ എത്രതരം മത്സ്യങ്ങളുണ്ടാവും നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇത്തരത്തിൽ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള മത്സ്യങ്ങൾ നമ്മളെ പലപ്പോഴും ആകർഷിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ കഴിക്കാനോ അലങ്കാരത്തിനോ സാധിക്കാതെ ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള 10 മത്സ്യങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് AGR മീഡിയയിൽ സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം ചില മത്സ്യങ്ങൾ എന്തുകൊണ്ട് അപകടകാരികളാകുന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയേക്കാം. ഏവർക്കും സ്വാഗതം AGR മീഡിയയിലേക്ക്. ഏറ്റവും അപകടകാരിയായിട്ടുള്ള മത്സ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പഫർ ഫിഷാണ്. ബ്ലോ ഫിഷ് അല്ലെങ്കിൽ സ്വെൽ ഫിഷ് എന്ന് പറയപ്പെടുന്ന പഫർ ശല്യപ്പെടുത്തുമ്പോഴോ ത്രെട്ടൺ ചെയ്യപ്പെടുമ്പോഴോ ആണ് കൂടുതലായിട്ട് അപകടകാരിയാകുന്നത്. ഇവയുടെ ശരീരത്തിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ടെട്രോഡോക്സിൻ എന്ന വിഷപദാർത്ഥമുണ്ട്. ഇത് ഇവയുടെ സ്കിന്ന്, ഓവറീസ്, കുടൽ, ലിവർ എന്നിവയിലൊക്കെയാണ് കാണപ്പെടുന്നത്. പഫർ ഫിഷ് ഒരു ഇരയെ ആക്രമിക്കുമ്പോൾ ഈ വിഷം ഇരയുടെ ഉള്ളിൽ ചെന്ന് അതിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്. ഇത് ഇരയ്ക്ക് തളർച്ച, പക്ഷാഘാതം മുതലായവയ്ക്ക് കാരണമാകുന്നു. ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം. പ്രധാനമായും ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് പഫറിനെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്തോനേഷ്യൻ തീരങ്ങളിൽ ഇവയുടെ തൊലിക്കട്ടി മൂലം അല്ലെങ്കിൽ ഇവയുടെ തൊലിയുടെ ഒരു ഘടന മൂലം വളരെ ടഫായിട്ടുള്ളൊരു മത്സ്യമായിട്ടാണ് പഫറിനെ കാണാനായിട്ട് സാധിക്കുക. അടുത്ത സ്ഥാനം റെഡ് ലൈൻ ഫിഷിനാണ്. ഇവ വിഷമയമായ ഫിൻമുള്ളുകൾക്ക് പേരുകേട്ടവയാണ്. ഇവയ്ക്ക് അതിവേദനാജനകവും മാരകമായിട്ടുള്ള പഞ്ചർ റൂട്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുമുണ്ട്. ഇവയ്ക്ക് വലിയ പെക്ടറൽ ഫിന്നുകളും നീളമേറിയ ഡോർസൽ ഫിൻമുള്ളുകളും ഉണ്ട്. അതുപോലെ ഓരോ സ്പീഷീസിനും അതിൻ്റേതായിട്ടുള്ള സീബ്ര ലൈൻ പോലുള്ള വരകളും ഉണ്ടായിരിക്കും. ഇവയെ ശല്യപ്പെടുത്തുമ്പോഴാണ് ഇവ കൂടുതൽ അപകടകാരിയാകുന്നത്. ഇവയെ ശല്യപ്പെടുത്തുമ്പോൾ ഇവ ഇവയുടെ ഫിൻസ് സ്പ്രെഡ് ചെയ്യുന്നു. കൂടുതൽ അഗ്രവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവയുടെ സ്പൈൻസ് ഉപയോഗിച്ചും ആക്രമിക്കും. ഇതൊരു മനുഷ്യനെ ആക്രമിച്ചുണ്ടാക്കുന്ന ഒരു മുറിവ് എന്ന് പറഞ്ഞാൽ അതിനെ മാരകം എന്ന് പറഞ്ഞാൽ പോരാ, അതിവേദനാജനകമായിരിക്കും. ഇവയെ കൂടുതലായിട്ട് കാണാൻ കഴിയ കരീബിയൻ പ്രദേശങ്ങളിലെ ചൂടുള്ള വെള്ളത്തിലാണ്. അടുത്തൊരിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരവധി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതും അതുപോലെ നമുക്ക് നേരിട്ട് അറിവുള്ളതുമായിട്ടുള്ള ഒരു ഇനമാണ് വൈറ്റ് ഷാർക്ക്. വൈറ്റ് ഷാർക്കിനെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ മിക്കവർക്കും അറിയാവുന്നതാണ്. മത്സ്യങ്ങളുടെ ഏറ്റവും ശക്തരായിട്ടുള്ള വേട്ടക്കാരിൽ ഒരാളാണ് വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്നത്. ഇവ സാധാരണ ചെയ്യുന്ന ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവയെ ഒറ്റ കടി കടിച്ച് പിൻവാങ്ങുക എന്നുള്ളതാണ്. ഈ കടി അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഇരയുടെ ടിഷ്യൂവിന് അല്ലെങ്കിൽ അവയവങ്ങൾക്കൊക്കെ പരിക്ക് സംഭവിച്ച് മരണം വരെ സംഭവിച്ചേക്കാം. ഇവയെ കൂടുതലായും ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, ഗാൻസ്ബായ് തുടങ്ങിയ സ്ഥലങ്ങളുടെ തീരപ്രദേശങ്ങളാണ് ഇവയെ, അല്ലെങ്കിൽ അത്തരം കടൽ പ്രദേശങ്ങളാണ് ഇവയെ കാണാനായിട്ട് സാധിക്കുക. അടുത്ത സ്ഥാനം വരുന്നത് മൊറയിലുകൾക്കാണ്. കടലിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫിഷായ മൊറയിൽ ആക്രമണകാരിയായി കഴിഞ്ഞാൽ വിഷമയമാണ്. കൂടാതെ മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യും. ഇതിൻ്റെ താടിയിലുകൾ അതിശക്തവും മൂർച്ചയേറിയതുമായിട്ടുള്ള പല്ലുകളിൽ നിറഞ്ഞതാണ്. ഇരയിൽ അതിമാരകമായിട്ടുള്ള മുറിവുകൾ ഏൽപ്പിക്കാൻ ഇതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കഴിയുന്നു. 80-ലധികം മൊറയിലുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഉഷ്ണമേഖല പ്രദേശങ്ങളിലെ ആഴം കുറഞ്ഞ വെള്ളത്തിലെ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഈജിപ്ത്, ബെലീസ്, മെക്സിക്കോ തുടങ്ങിയ തീരങ്ങളിലാണ് ഇവയെ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുക. അടുത്തത് ടൈഗർ ഫിഷുകളാണ്. റേസർ ഷാർപ്പായിട്ടുള്ള പല്ലുകൾക്ക് പേരുകേട്ടവയാണ് ടൈഗർ ഫിഷുകൾ. ഈ റേസർ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ ഇരയിൽ അതിമാരകമായിട്ടുള്ള മുറിവുകൾ ഏൽപ്പിക്കാൻ കാരണമാകുന്നു. ഇവയ്ക്ക് ഓരോ സ്പീഷീസിനനുസരിച്ച് നീളമേറിയ വരകളും വലിയതും കുറിയതുമായിട്ടുള്ള പല്ലുകളും ഉണ്ട്. ഇവ വായടക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട പല്ലുകളെല്ലാം അകത്താക്കി ബാക്കിയുള്ളവയെല്ലാം പുറത്തേക്ക് നീണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ആഫ്രിക്കയിലും സാംബിയയുടെ നദീതടങ്ങളിലും കോംഗോയിലുമാണ് ഇവയെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. 6 സ്ഥാനത്ത് വരുന്നത് ഇലക്ട്രിക് ഈലാണ്. ഇരയെ അമ്പരിപ്പിക്കാൻ അതിശക്തമായിട്ടുള്ള വൈദ്യുതാഘാതം ഉണ്ടാക്കുന്ന നീളമേറിയ തെക്കേ അമേരിക്കൻ മത്സ്യമാണ് ഇലക്ട്രിക് ഈൽ. ഇവയ്ക്ക് 22 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാനും 2.5 മീറ്റർ വരെ നീളം വയ്ക്കാനും സാധിക്കും.
മന്ദഗതിയിൽ ഒഴുകുന്ന ശുദ്ധജലമാണ് ഇവയ്ക്ക് കൂടുതൽ താല്പര്യം. ഇടയ്ക്കിടെ ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഉപരിതലത്തിൽ വന്ന് ശ്വസിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. ഇവയുടെ ശരീരത്തിൽ പുറപ്പെടുന്ന ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 330 വോൾട്ട് മുതൽ 650 വോൾട്ട് വരെയാണ്. ഒരു മനുഷ്യന് പ്രഹരമേൽപ്പിക്കാത്തക്ക ശക്തമാണ് ഈ ഒരു ചാർജ്. ആമസോൺ നദീതടങ്ങളിലാണ് ഇവയെ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുക. അടുത്തത് ബോക്സ് ജെല്ലി ഫിഷ് ആണ്. കടലിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ് ബോക്സ് ജെല്ലി ഫിഷ്. ഏറ്റവും വിഷമേറിയ സമുദ്രജീവിയായും ഇത് കണക്കാക്കപ്പെടുന്നു. ഇവയുടെ വിഷം ഇരയുടെ പെട്ടെന്നുള്ള മരണത്തിനും കാരണമാകുന്നു. ഒരു ഇരയെ ബോക്സ് ജെല്ലി ഫിഷ് ആക്രമിക്കുമ്പോൾ ആ വിഷം ഇരയുടെ ഹൃദയപ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരയുടെ ഇരയ്ക്ക് കുറഞ്ഞ ഹാർട്ട് റേറ്റ്, അതുപോലെ വേദനാജനകമായിട്ടുള്ള സ്റ്റിങ്സ് മുതലായവ അനുഭവപ്പെടുന്നു. വളരെ പെട്ടെന്നുള്ള മരണത്തിന് ഇത് കാരണമാകുന്നു. ഓസ്ട്രേലിയ, മെക്സിക്കൻ കടലിടുക്കുകൾ തുടങ്ങിയവയിലാണ് ഇവയെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. അടുത്ത അപകടകാരി കാൻഡുരു എന്ന ഇത്തിരി കുഞ്ഞിനാണ്. ഈ സ്കെയിൽലെസ് ഫിഷ് ആമസോൺ നദീതടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ ബ്ലഡിലാണ് ഫീഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലഡിനെ പോഷിപ്പിക്കുന്നു. മറ്റ് മത്സ്യങ്ങളുടെ ഗില്ലറകളിൽ ഇവയെ സാധാരണയായി കാണും. ഇവ മനുഷ്യനെ ആക്രമിക്കുന്നെന്നും പറയപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീര മൂത്രനാളത്തിൽ കൂടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന ഇവയുടെ മുള്ളുകളും ചില്ലുകളും മൂലം അതികഠിനമായ വേദന, വീക്കം, രക്തസ്രാവം തുടങ്ങിയവ ഉണ്ടാകുന്നു. ഒരുപക്ഷെ മരണത്തിന് വരെ ഇത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ കാൻഡിലുള്ള വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ബ്രസീൽ, പെറു, ബൊളീവിയ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളിലെ ആമസോൺ നദീതടങ്ങളിൽ ഇവയെ കാണാനായിട്ട് സാധിക്കും. അടുത്തു വരുന്നത് സ്റ്റോൺ ഫിഷാണ്. ഇന്തോ പസഫിക്കിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളാണ് സ്റ്റോൺ ഫിഷിനെ കൂടുതലായും കാണാനായിട്ട് സാധിക്കുക. ഒഴുക്ക് കുറഞ്ഞ വെള്ളത്തിലാണ് ഇവയെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വസിക്കുന്ന സ്റ്റോൺ ഫിഷ് അതിൻ്റെ ചുറ്റുപാടുകളുമായി പെട്ടെന്ന് കൂടിച്ചേരുന്നതിന് ഇവയെ കണ്ടെത്തുക പ്രയാസമാണ്. പക്ഷേ ഇവിടെ പുറത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ വിവരമറിയും. കാരണം അതികഠിനമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിമാരകമായിട്ടുള്ള അളവിൽ വിഷം ഇരയുടെ ഉള്ളിലേക്ക് ഇത് കുത്തിവെക്കുന്നു. സ്റ്റോൺ ഫിഷിൻ്റെ പുറത്ത് ചവിട്ടിണ്ടാകുന്ന മുറിവുകൾ എന്ന് പറയുന്നത് അതിവേദനാജനകവും അതികഠിനവും മാരകവുമായിട്ടുള്ളതാണ്. തുരിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പരിചിതമായിട്ടുള്ള ഒരു മത്സ്യമാണ്. നമ്മൾ സിനിമകളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ ഒരുപാട് കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരിനം പിരാന. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മത്സ്യങ്ങളിലൊന്നാണ് പിരാനകൾ. റേസർ ഷാർപ്പായിട്ടുള്ള പല്ലുകൾക്ക് പേരുകേട്ടവയാണ്. കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇത്തിരി കുഞ്ഞുമാരാണെങ്കിലും ഇവ ഏൽപ്പിക്കുന്ന ഒരു മുറിവ് എന്ന് പറയുന്നത്, അതായത് ഇവയുടെ ഒരു പവർ എന്ന് പറയുന്നത് ഇവയുടെ ശരീരഭാരത്തിൻ്റെ 20-30 ഇരട്ടി ബൈറ്റ് ഫോഴ്സ് ഏൽപ്പിക്കാനുള്ള ഒരു കരുത്ത് ഇവയ്ക്കുണ്ട്. ഈ ബൈറ്റ് ഫോഴ്സിൻ്റെ പവറും അതുപോലെ ഇവ കൂട്ടമായിട്ട് ആക്രമിക്കുന്നതുകൊണ്ടും എത്ര വലിയൊരു ജീവിയെയും അധിക സമയമെടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാനായിട്ട് ഇവയ്ക്ക് കഴിയും. ജപ്പാൻ തീരങ്ങളിലും അതുപോലെ ആമസോൺ നദീതീരങ്ങളിലുമാണ് ഇവയെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള 10 മത്സ്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. മറ്റു പല വീഡിയോകളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ ഇവയെ പറ്റി കേട്ടിട്ടുണ്ടോ? എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് മാത്രം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓഫ് വെച്ച് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ എവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ എവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.